മെലഡി വേണോ ഫാസ്റ്റ് നമ്പർ വേണോ അതോ കിടിലം ബീജിയും മതിയോ എന്ത് വേണമെങ്കിലും അനിരുദ്ധിൻ്റെ കയ്യിൽ റെഡിയാണ് നല്ല വെടിപ്പായി ചെയ്തു തരും അതുകൂടാതെ നല്ല ഒന്നാം തരമായി പാടിയും തരും ഇന്ന് തെന്നിന്ത്യൻ പടങ്ങളുടെ ഹിറ്റ് ചേരുവയിൽ അനിരുദ്ധിൻ്റെ സംഗീതം ഇല്ലെങ്കിൽ എന്തോ ഒരു കുറവുള്ളത് പോലെയാണ് ആരാധകന് അനുഭവപ്പെടാറുള്ളത് പിടിച്ചാൽ കിട്ടാത്ത ഉയരത്തിൽ പറന്ന് റോക്ക് സ്റ്റാറായി മാറിക്കഴിഞ്ഞു അനിരുദ്ധ് കോൺസേർട്ടും സംഗീത സംവിധാനവും സംവിധാനമെല്ലാമായി ഇരുപത്തിനാല് മണിക്കൂറും അനിരുദ്ധ് ബിസിയാണ് ജയിലർ കൂടി റിലീസ് ചെയ്തതോടെ തമിഴിലെ നമ്പർ താരമായി അനിരുദ്ധ് മാറിക്കഴിഞ്ഞു ഇന്ത്യൻ ചരിത്രത്തിലെ ആദ്യത്തെ വൈറൽ ഹിറ്റ് എന്ന് പറയാവുന്ന വൈദിസ് കൊലവറിയിലൂടെയാണ് അനിരുദ്ധ് പാട്ടുകൾ ആളുകളിലേക്ക് പടരാൻ തുടങ്ങിയത് രണ്ടായിരത്തി പന്ത്രണ്ടിൽ ത്രീ എന്ന ചിത്രത്തിന് വേണ്ടി പാട്ടൊരുക്കുമ്പോൾ അനിരുദ്ധിന് പ്രായം വെറും ഇരുപത്തൊന്ന് മാത്രമായിരുന്നു കരിയറിൽ ഒരു ദശാബ്ദക്കാലം എന്ന നാഴികക്കല്ല് വെറും മുപ്പത്തിരണ്ടാം വയസ്സിൽ പിന്നിടുകയാണ് അനിരുദ്ധ് രവിചന്ദർ പ്രതിഫലത്തിന്റെ കാര്യത്തിൽ അനിരുദ്ധ് റഹ്മാനെ കടത്തിവിട്ടിയെന്നാണ് അടുത്തിടെ വന്ന ചില റിപ്പോർട്ടുകൾ പറയുന്നത് കടുത്ത രജനീകാന്ത് ആരാധകൻ കൂടിയാണ് അനിരുദ്ധ് അതുകൊണ്ട് തന്നെ ജയിലറിന് വേണ്ടി പാട്ടെടുക്കാൻ വല്ലാത്തൊരു ആവേശമായിരുന്നു അനിരുദ്ധിനെ ഹുക്കും എന്ന ജയിലറിലെ വൈറൽ ഗാനത്തിന്റെ സംഗീതവും ഐഡിയയും അനിരുദ്ധിൻ്റേതാണ് ജയിലർ ഓഡിയോ ലോഞ്ചിൽ പങ്കെടുത്ത് സംസാരിക്കവേ സൂപ്പർ സ്റ്റാർ വാത്തോരാതി സംസാരിച്ചതും അനിരുദിനെ കുറിച്ചാണ് ഇപ്പോഴതാ അനിരുദ്ധ് രജനീകാന്ത് ബോണ്ടിങ്ങിനെ കുറിച്ച് സംവിധായകൻ വിഘ്നേശിവൻ പറഞ്ഞ വാക്കുകളാണ് വൈറലാകുന്നത് ജയിലറിലെ ഒരു ഗാനരചയിതാവ് വിഘ്നേശിവനാണ് അനിരുദിന്റെ തലവർ ആരാധനയെക്കുറിച്ച് അടുത്തറിയാവുന്ന ആളാണ് വിഘ്നേശിവൻ ജീവിതത്തിലുണ്ടാകുന്ന ചില നിമിഷങ്ങൾ വേണ്ടിയാണ് നമ്മൾ ജീവിക്കുന്നത് അത്തരത്തിൽ ഒരു മൊമെന്റാണ് തലൈവരുടെ മുമ്പിൽ ഞാൻ നിൽക്കുന്ന ഈ നിമിഷം ജയിലറിൽ അച്ഛൻ മകൻ ബന്ധത്തെക്കുറിച്ചുള്ള ഒരു പാട്ടാണ് ഞാൻ എഴുതിയിരിക്കുന്നത് അത് ആലോചിക്കുമ്പോൾ സന്തോഷം തോന്നുന്നുണ്ട് അതിന് കാരണം ഞാനും ഇപ്പോൾ രണ്ട് ആൺകുഞ്ഞുങ്ങളുടെ അച്ഛനാണ് ഭാവിയിൽ അവർ വലുതാകുമ്പോൾ തലൈവരുടെ പടത്തിൽ ഞാൻ എഴുതിയ പാട്ട് വന്നുവെന്ന് ഞാൻ അവരോട് പറയും അതുപോലെ തന്നെ ഒരു കാര്യം കൂടി എനിക്ക് പറയാനുണ്ട് രജനി സാറിന് വേണ്ടി ഒരു പാട്ടൊരുക്കുമ്പോൾ മാത്രം അനിരുദ്ധിന്റെ ജനുവിനിറ്റിയും സ്നേഹവും ഒരുപാട് നമുക്ക് കാണാൻ സാധിക്കും രജനി സാറിന് രണ്ട് പെൺമക്കൾ ഉണ്ടായതുകൊണ്ട് കുഴപ്പമില്ല ഒരു മകൻ ഉണ്ടായിരുന്നുവെങ്കിൽ അനിരുദ്ധിന്റെ രജനീകാന്ത് ആരാധന കണ്ട് അസൂയപ്പെട്ടു പോയേനെയെന്നും വിഘ്നേശിവൻ പറഞ്ഞു ഓഡിയോ ലോഞ്ച് ചടങ്ങിലേക്ക് അനിരുദ്ധ് എത്തിയപ്പോഴും കെട്ടിപ്പിടിച്ച് ചുംബിക്കുന്ന സൂപ്പർ സ്റ്റാറിന്റെ വീഡിയോ വൈറലായിരുന്നു അനിരുദ്ധ് രവിചന്ദർ ജയിലർ ഓഡിയോ ലോഞ്ചിൽ ഉൾപ്പെടെ പെർഫോമൻസ് നടത്തിയ വീഡിയോ സോഷ്യൽ മീഡിയയിൽ വലിയ രീതിയിൽ ഷെയർ ചെയ്യപ്പെട്ടിരുന്നു നടൻ രവി രാഘവേന്ദ്രയുടെ മകനും രജനീകാന്തിന്റെ അടുത്ത ബന്ധുവുമാണ് അനിരുദ്ധ് രജനിയുടെ ഭാര്യയല്ലാതെ ആയുടെ അനന്തരവനാണ് അനിരുദ്ധ് അതിനാൽ തന്നെ അനിരുദ്ധിനോട് രജനിക്ക് പ്രത്യേക വാത്സല്യവുമുണ്ട് രജനീകാന്തിന്റെ കടുത്ത ആരാധകനായ അനിരുദ്ധിന്റെ ഏറ്റവും പ്രിയപ്പെട്ട സിനിമ ഭാഷയാണ് ലോകം മുഴുവൻ സഞ്ചരിച്ചാലും വെജിറ്റേറിയൻ ആഹാരം മാത്രം കഴിക്കാൻ അനിരുദ്ധ് ശ്രദ്ധിക്കും പാർട്ടികളും ആഘോഷങ്ങളും ഇഷ്ടമില്ലാത്ത അനിരുദ്ധ് കൂടുതൽ സമയവും ചെലവഴിക്കുക അൽവാർപേട്ടിലെ സ്വന്തം സ്റ്റുഡിയോയിലാണ്